Welcome to Mahimas cooking class. In this video, we have a quinoa chicken salad recipe. Now, chicken salad on chicken marinate. I will add a little bit of tahir. 1 teaspoon paprika powder, Kashmiri chili powder. 1 teaspoon Arabic masala. This recipe we have already uploaded. Click here. 1/2 teaspoon pepper powder. 1/4 teaspoon upper, 1/2 teaspoon sumac powder. That's why 2 teaspoon olive oil. These ingredients all mix it. This is chicken marinade. Chicken patty masala. Like 300 gram chicken. This is the piece. This is the piece. This is the full chicken breast. I will cut it. Chicken marinate and vegetable, as I'm going to salad dressing and I get a salad dressing in it of Gwenda and Velatuli, Chalchid Kadim. It is like a Vellan Kalana, Katiatola Thaid. And a tablespoon extra virgin olive oil. 1 tablespoon. Kurimalaga podi, 1/2 teaspoon. Uppa, 1/2 teaspoon. Idella kuda mix cheya. Idilekku oru nulla cumin powder irakkam, jeeram podichathu. 1/8 teaspoon chertu. Adebola chili flakes. 1/4 teaspoon. Nammada salad dressing ivada ready aanu. Idu maatiyekka. Chicken grill cheyanayittu namukku oru tava choodakka. Pan ubayogikkunna pole griddle pan venamnilla. Plain pan aayalum mathi. If you have lines, you can mark the chicken line. Now, underside golden brown color aanu vare cook cheyedukka edesham 1 minute okke edukkathulla oru side high flame laanu cook cheynathu naan ivide ubayogichikkunna chicken breast aanu adu kondu thanne pettanu cook aavum rendu side golden brown color aanu aanu nammal nokkune edesham 1 minute 1.5 minute oru side la samayam edukkathullu aavanayittu
രണ്ട് സൈഡും കുക്ക്ഡ് ആയിട്ടുണ്ട്. എടുക്ക. ഈ ഒരു പീസ് കുറച്ചുകൂടെ കുക്ക് ആവാറുണ്ട്. ബാക്കിയുള്ള പീസുകളും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ചിക്കൻ നമ്മൾ എല്ലാം ഗ്രിൽ ചെയ്തെടുത്തു. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. നല്ല പെർഫെക്റ്റ്ലി കുക്ക് ചിക്കൻ ആണ്, നല്ല മോയിസ്റ്റ് ആയിട്ടാണ് ആകായിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് സാലഡിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഈ ബൗളിലേക്ക് മിക്സ് ചെയ്യാം. ചിക്കൻ, ഒരു ടൊമാറ്റോ ഇതേപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തത്, ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞത്. ഇപ്പോൾ കീൻവ കുക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അര കപ്പ് കീൻവ സോക്ക് ചെയ്ത് കുക്ക് ചെയ്തെടുത്തേക്കുന്നതാണിത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കാപ്സിക്കം, ഒരു ഗ്രീൻ കാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇടയ്ക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നത് ഉണക്ക മുന്തിരിങ്ങയാണ്. അതിന് വരെ ക്രാൻബെറി ഒക്കെ വേണമെങ്കിലും ചേർക്കാം. പിസ്റ്റാഷ്യൂസ് ഒരു ടേബിൾ സ്പൂൺ, റോസ്റ്റ് ചെയ്തതാണ് അതും കൂടെ ഒരു ടേബിൾ സ്പൂൺ. നമ്മുടെ സാലഡ് ഡ്രസ്സിങ് ഒഴിക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഡ്രസ്സിങ് ഒഴിക്കാം. ഇപ്പം കുറച്ചേ ഒഴിക്കുന്നുള്ളൂ, ബാക്കി നമ്മുടെ സെർവിങ് ബോളിൽ മേലെ ഡ്രസ്സ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി ഒരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൊമഗ്രനൈറ്റ് മൊളാസസ്, മാതനാരങ്ങയുടെ മൊളാസസ് ആണ്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ മധുരം കണക്കാക്കി ഇടാം. സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ സാലഡ് അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു ബോളിലേക്ക് കുറച്ച് ലെറ്റീസ്, നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന സാലഡിനകത്തേക്ക് ഇടാം. ഈ അളവെന്ന് പറഞ്ഞാൽ രണ്ടു പേർക്ക് നല്ലൊരു മീലായിട്ട് കഴിക്കാവുന്ന ഒരു പോർഷനാണ്. മേലെ കുറച്ച് ഡ്രസ്സിങ്, റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രസ്സിങ്. ഇത് പീറ്റ ക്രിസ്പാണ്, പീറ്റ ബ്രെഡ് ഇതേപോലെ അവനിൽ വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. അല്ലെങ്കിൽ മൈക്രോവേവിൽ ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്താൽ ഇതേപോലെ ക്രിസ്പായിട്ട് കിട്ടും. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക പീറ്റ ബ്രെഡ്. അതിന് ശേഷം ഇതേപോലെ ക്രിസ്പാക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ബൈറ്റ് കിട്ടാനായിരുന്നു. അവിടെ എവിടെയും ഇടയ്ക്ക് ഒരു ഫ്രൂട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു സിട്രസി ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ഓറഞ്ചിൻ്റെ സെഗ്മെൻറ്റ്സും കൂടെ ഇടാം. കുറച്ച് പൊമഗ്രാനൈറ്റ് മൊളാസസ് മേലെ വെച്ച് സെർവ് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കീൻവ ചിക്കൻ സാലഡ് റെസിപ്പിയാണ് ഇത് ഞാൻ ഷെയർ ചെയ്തത്. ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കൊരു ഫുൾ മീലായിട്ട് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. പിന്നെ അത് ചിക്കനും കീൻവയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡാണ്. കീൻവ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫുഡാണ്, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സൂപ്പർ ഫുഡാണ് കീൻവ. അപ്പം ലോ കാർബ് ഡയറ്റ് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് നോക്കുന്നവർക്കൊക്കെ നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കീൻവ. അപ്പം ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.
അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.